വാർത്തകൾ വിശദമായി നിലപാട് കൊണ്ടും വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള മനക്കരുത്ത് കൊണ്ടും കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട നേതാവായി മാറിയ സതീശൻ പാച്ചേനി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം കണ്ണൂർ ഡിസിസിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വിഎസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിനെ നേരിടാൻ സതീശൻ പാച്ചേനിയെ നിയോഗിച്ചത് കോൺഗ്രസ്സിന് അദ്ദേഹത്തോടുള്ള പ്രതീക്ഷ കൊണ്ടായിരുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞു നേതാക്കൾക്കും പ്രവർത്തകർക്കും അരികിലെവിടെയോ ഉണ്ട് സതീശൻ പാച്ചേനി പാച്ചേനിയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സാകുമ്പോഴും അങ്ങനെ കരുതാനാണ് അവർക്കിഷ്ടം രാവിലെ പയ്യാമ്പലത്ത് പാച്ചേനി സ്മാരക സ്തൂപം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി പുഷ്പാർച്ചനയ്ക്ക് ശേഷം കണ്ണൂരിൽ നടന്ന അനുസ്മരണ യോഗത്തിലും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു തികഞ്ഞ ഉത്തരവാദിത്ത ബോധമുള്ള പൊതുപ്രവർത്തകനായിരുന്നു സതീശൻ പാച്ചേനി എന്ന് കെ സുധാകരൻ പറഞ്ഞു ഒരു സംഭവമായിരുന്നു സതീശന്റെ വിയോഗം. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ സഫലമാക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഒരു നേതാവായിരുന്നു സതീശൻ. ശരിക്കും സതീശൻ എത്തേണ്ടിടത്ത് എത്തിയില്ല. ചെയ്യാനുള്ള എല്ലാ സേവനങ്ങളും അദ്ദേഹം ചെയ്തു. പാർട്ടിയെ പരിപോഷിപ്പിക്കാൻ ക്ഷീണം പരിശ്രമിച്ച നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന്, കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച് കോൺഗ്രസിലെ പ്രവർത്തകന്മാരെ നെഞ്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് അവരുടെ മനസ്സിലെടുത്ത് വിശ്വാസം തേടി ഒരു മോഡൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതൃത്വമായിരുന്നു സതീശനിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന് ലഭിച്ചത്. ഒരു വലങ്കയ്യായി എന്നോടൊപ്പം നിന്നുകൊണ്ട് എത്തിച്ച സതീശൻ തീർത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ഗോവൊക്കെ വന്ന് കുറെ കാലം കിടന്ന് കടന്നു പോകുമ്പോൾ അത്ര ദുഃഖമുണ്ടാവില്ല. ഇത് അപ്രതീക്ഷിതമായ വാർത്ത എന്നെയൊക്കെ ദിവസങ്ങളോളം തളർത്തി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് അദ്ദേഹം നമ്മൾ വിട്ടുപിടിച്ചു പോയി. കേസിയുടെ തെരഞ്ഞു മുതൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വരെ അലങ്കരിച്ച് നിരവധി തവണ മത്സരത്തിൽ പാർലമെന്റ് അസംബ്ലി മത്സരത്തിൽ അദ്ദേഹം അസംബ്ലികളിൽ മത്സരിച്ചു. പക്ഷേ വിജയം അദ്ദേഹത്തെ കടാക്ഷിച്ചില്ല. പാലക്കാടൊക്കെ അദ്ദേഹത്തിന്റെ തോൽവി എന്ന് പറയുന്നത് ഒരു ഞെട്ടലാണ്. നിസ്സാരമായ മുട്ടി മുട്ടി എത്തി അച്യുതാനന്ദനെതിരെ സ്ഥാനാർത്ഥിയായി നിർത്താൻ സതീശനെ കെ പി സി സി തീരുമാനിക്കുമ്പോൾ കെ പി സി സിയെ സതീശനെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ആ സ്ഥാനാർത്ഥിത്വം. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അദ്ദേഹം അതുല്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ ആസ്ഥാനം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനം സുരേന്ദ്രൻ തുടങ്ങി അത് പൂർത്തിയാക്കുന്നത് സതീശൻ. ആ പൂർത്തിയാക്കുന്നതിന് ഇടയിൽ അദ്ദേഹം ശ്രമിച്ച ത്യാഗങ്ങൾ വളരെ വളരെ വലുതാണ്. പരാതിയില്ല. ഞാൻ
എംപി ആയിരിക്കുമ്പോഴും എന്നോട് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. മനസ്സറിഞ്ഞ് ഞാനും അദ്ദേഹത്തോടൊപ്പം ഒത്തുചേർന്നു എന്നതൊരു യാഥാർത്ഥ്യം. പക്ഷേ ആവശ്യപ്പെട്ടിട്ടുമല്ല. വെല്ലുവിളികൾ സ്വയം ഏറ്റെടുത്ത സതീശൻ പാച്ചേനി എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അവിശ്വസനീയമായ ഒന്നാണ് ആ ഭയർമാർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമകാലികർ ഒരുമിച്ച് കെ എസ് യു, ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ്, ഒരേ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്, ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കേരളത്തിലുടനീളം ഞങ്ങളെല്ലാം ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരായിരുന്നു സതീശൻ അച്ഛനെയും ബി വി പ്രകാശ്, രണ്ടുപേരും ഓർമ്മപ്പെട്ടു. അവർ തമ്മിൽ അസാമാന്യമായ ഒരു സൗഹൃദ ബന്ധം പ്രകാശും അതുപോലെ സതീശനുമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഞങ്ങൾ ഒരേ പേരുകാരായതുകൊണ്ടുള്ള ഒരു ബന്ധം കൂടി എളുപ്പവും ഉണ്ടായിരുന്നു. സതീശൻ പെട്ടെന്ന് നമ്മളോട് ആരുടെ യാത്ര പറയാതെ പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് പോയത്. ഈ പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ പാർട്ടി ഓഫീസ് ഉണ്ടാകുന്നതിന് വേണ്ടിയെല്ലാം അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട്. 24 മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, പാർട്ടിയല്ലാതെ തുറന്നുണ്ടായിരുന്നു. മുഴുവൻ സമയവും പാർട്ടി പ്രവർത്തകനായി എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞ് കല്ലുകളും മുള്ളുകളും ചവിട്ടി കടൽവഴികളിലൂടെ സഞ്ചരിച്ചു വന്ന ആളാണ് സതീശനെന്ന് നമുക്കെല്ലാവർക്കും. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സിദ്ദിഖ് എം എൽ എ കെ പി സി സി പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം, ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ്, ജനറൽ സെക്രട്ടറിമാരായ കെ ജയന്ത്, സോണി സെബാസ്റ്റ്യൻ, ആലിപ്പറ്റ് ജമീല, സണ്ണി ജോസഫ് എം എൽ എ, രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, എൻ സുബ്രഹ്മണ്യൻ, ബിന്ദു കൃഷ്ണ, വി എ നാരായണൻ, പി ടി മാത്യു, സൈമൺ അലക്സ്, മേയർ ടി ഒ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ.